അപ്പോൾ ഓർഡർ ഓഫ് ആൻ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒ ആർ ഡി ഓഫ് എ ഉപയോഗിക്കുന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏത് എലിമെൻ്റ് വേണമെങ്കിലും ആവാം. സോ ഇറ്റ്സ് എ സ്മോളസ്റ്റ് ഇൻറ്റിജർ എൻ സെസ് ദാറ്റ് എ പവർ എൻ ഈസ് കോൺഗ്രുവൻ ടു ഇ മോഡ് എൻ. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ എലിമെൻറ്റിന് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ പവർ എൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ പവർ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഏത് പവർ എടുക്കുമ്പോഴാണോ ഇറ്റ്സ് കോൺഗ്രുവൻ ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കിട്ടുന്നത്, ആ എലമെൻറ്റിനെ ആയിരിക്കും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഡറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റും ആവാം, എലമെൻ്റ് എടുക്കുക, ഓരോന്നിനും ഓരോ പവറും എടുക്കുക, പവർ വൺ ടു ത്രീ ഓരോന്നും എടുത്ത് നോക്കുക. ഇനി ഏത് പവർ എടുക്കുമ്പോഴാണോ നമുക്ക് കോൺഗ്രുവൻ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് മോഡേൺ ആയിട്ട് കിട്ടുന്നത്, ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മളുടെ ഓർഡർ എന്ന് പറയുന്നത്. So order of A is the smallest integer n such that A power n is congruent to E mod n. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലെ ഓരോ എലമെൻസിനും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ എലമെൻറ്റ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് ഇസ് ദ ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ഇറ്റ് ജനറേറ്റ്സ്. അപ്പോൾ ഓർഡർ കമ്പ്യൂട്ടേഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ജി ഈക്വൽ ടു ഇസഡ് ടെൻ സ്റ്റാർ വിത്ത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഇസഡ് ടെൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഏതാണെന്നാണ്. അപ്പോൾ ഇസഡ് ടെൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീറോ മുതൽ എൻ മൈനസ് വൺ വരെ, അതായത് ടെൻ മൈനസ് വൺ വരെ. സോ സീറോ ടു നയൻ വരെയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഇസഡ് ടെൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ സീറോ ടു നയൻ മെമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ ഇസഡ് ടെൻ സ്റ്റാറിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി എലമെൻറ്റ്സ് ഇൻ ഇസഡ് ടെൻ വിത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഈ ഒരു സെറ്റിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് വൺ ത്രീ സെവൻ ആൻഡ് നയൻ ഈ നാല് നമ്പേഴ്സിനാണ്. അപ്പോൾ അതാണ് ഇസഡ് ടെൻ സ്റ്റാർ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇസഡ് ടെൻ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഓരോ എലമെൻറ്റ്സ് ചെയ്തെടുക്കുക, അതിൻ്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ കണ്ടുപിടിക്കുക. നമ്മളുടെ മൾട്ടി ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വൺ ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ബിക്കോസ് ഒരു എലമെൻറ്റും ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റും കൊണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഈ വൺ ത്രീ സെവൻ നയൻ ഓരോ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് വൺ എടുത്തു. സോ ഫോർ ദ എലമെൻറ്റ് വൺ, സോ വൺ പവർ വൺ ഈസ് കോൺഗ്രുവൻ്റ് ടു വൺ മോർ ടെൻ. വൺ പവർ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് വൺ തന്നെയാണ് നമുക്കിവിടെ റിസൾട്ട് കിട്ടുക. അപ്പോൾ കോൺഗ്രുവൻ്റ് ടു വൺ മോർ ടെൻ എന്ന് കിട്ടി. അപ്പോൾ ഈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റും വൺ തന്നെയാണ്. സോ ഈ ഫസ്റ്റ് എലമെൻറ്റ് വൺ എടുത്തു, പവർ സം വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തിനു കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടി, കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ഈ എടുത്ത പവർ ഏതാണോ അതാണ് ഈ വണ്ണിൻ്റെ ഓർഡർ. സോ ഓർഡർ ഓഫ് വൺ ഈക്വൽ ടു ഈ വൺ, അതാണ് ഓർഡർ ഓഫ് വൺ ഈക്വൽ ടു വൺ എഴുതിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ ത്രീ കൺസിഡർ ചെയ്യാം. സോ ത്രീ പവർ വൺ എടുത്തപ്പോൾ നമുക്ക് ത്രീ മോഡ് ടെൻ കിട്ടി. ഈ മോഡ് ടെൻ വന്നതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഇസഡ് ടെൻ സ്റ്റാർ ആണ് നമ്മളുടെ സെറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓപ്പറേഷൻസും ചെയ്യുമ്പോൾ നമ്മൾ മോഡിലോ ടെൻ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എടുത്തു, ത്രീ പവർ വൺ എടുത്തു, ഇസ് കോൺഗ്രുവൻ്റ് ടു ത്രീ മോഡ് ടെൻ കിട്ടി. ഇനി ത്രീ പവർ ടു എടുക്കുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ നമുക്കറിയാം നയൻ മോഡ് ടെൻ കിട്ടും. ഇനി ത്രീ പവർ ത്രീ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇപ്പോൾ ട്വൻറ്റി സെവൻ കിട്ടും. ട്വൻറ്റി സെവൻ ആകുമ്പോഴത്തേക്ക് സെവൻ മോഡ് ടെൻ നമുക്ക് കിട്ടി. ഇനി ത്രീ പവർ ഫോർ എടുക്കുകയാണെങ്കിൽ ത്രീ സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ നയൻ ഇൻറ്റു നയൻ നമുക്ക് എയ്റ്റി വൺ മോഡ് ടെൻ കിട്ടും. അപ്പോൾ എയ്റ്റി വൺ മോഡ് ടെൻ നമുക്ക് എന്തിനു കോൺഗ്രുവൻ്റ് ആണ്, ഇസ് കോൺഗ്രുവൻ്റ് ടു വൺ മോഡ് ടെൻ, വിച്ച് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രീയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പവർ ആയിരിക്കും ത്രീയുടെ ഓർഡർ. ദാറ്റ് ഇസ് ഓർഡർ ഓഫ് ത്രീ ഈക്വൽ ടു ഫോർ. ഈ നെക്സ്റ്റ് എലമെൻറ്റ് സെവൻ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ സെവൻ പവർ വൺ ഇസ് കോൺഗ്രുവൻ്റ് ടു സെവൻ മോഡ് ടെൻ. ഈ സെവൻ പവർ ടു എടുക്കുമ്പോൾ നമുക്കറിയാം ഫോർട്ടി നയൻ മോഡ് ടെൻ ആണ്, അത് നമുക്ക് കോൺഗ്രുവൻ്റ് ടു നയൻ മോഡ് ടെൻ എഴുതാം. ഈ സെവൻ പവർ ത്രീ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ത്രീ ഫോർട്ടി ത്രീ മോഡ് ടെൻ ആണ്, ദാറ്റ് ഇസ് കോൺഗ്രുവൻ്റ് ടു ത്രീ ഫോർട്ടി പോയി കഴിഞ്ഞാൽ ത്രീ മോഡ് ടെൻ. ഈ സെവൻ പവർ ഫോർ എടുക്കുകയാണെങ്കിൽ ടു ഫോർ സീറോ വൺ മോഡ് ടെൻ ആണ് വരിക, ദാറ്റ് ഇസ് കോൺഗ്രുവൻ്റ് ടു വൺ മോഡ് ടെൻ. അപ്പോൾ നമുക്ക് സെവൻ പവർ ഫോർ എടുത്തപ്പം കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് സെവൻ ഈക്വൽ ടു ഫോർ, അതാണ് എഴുതിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് എലമെൻറ്റ് നയൻ. ഈ നയൻ പവർ വൺ എടുത്താൽ ഇസ് കോൺഗ്രുവൻ്റ് ടു നയൻ മോഡ് ടെൻ. നയൻ പവർ ടു ആണെങ്കിൽ ഇസ് കോൺഗ്രുവൻ്റ് ടു നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ മോഡ് ടെൻ, ദാറ്റ് ഇസ് കോൺഗ്രുവൻ്റ് ടു വൺ മോഡ് ടെൻ. അപ്പോൾ നയൻ പവർ ടു എടുത്തപ്പോൾ നമുക്ക് കോൺഗ്രുവൻ്റ് ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് നയൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ടു ആയിരിക്കും. സോ ഓർഡർ ഓഫ് നയൻ ഈക്വൽ ടു ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് തന്നാൽ അതിൻ്റെ എലമെൻസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പവർ എടുക്കുമ്പോൾ നോർമലി നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയായിരിക്കും നമ്മൾ പവർ കൺസിഡർ ചെയ്യേണ്ടത്.
ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്സാമ്പിൾ വെച്ചറിയാം. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ജി ഈക്വൽ ടു ഇസെഡ് സിക്സ് വിത്ത് ഓപ്പറേഷൻ അഡീഷൻ. ഇസെഡ് സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കും. സോ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇനി നമ്മളുടെ ഓപ്പറേഷൻ അഡീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ സീറോ ആണെന്ന് പറഞ്ഞ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള സെറ്റിലുള്ള ഓരോ എലമെന്റ്സും എടുത്ത് സീറോ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം എലമെന്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിതിൽ ഓരോ എലമെന്റ്സും എടുത്ത് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് എലമെന്റ് സീറോ. സോ ഫോർ എലമെന്റ് സീറോ, സീറോ പവർ വൺ ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. ഇസെഡ് സിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ മോഡ് സിക്സ് നമ്മൾ ഓപ്പറേഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. സോ സീറോ പവർ വൺ എന്ന് പറഞ്ഞാൽ ഇസ് കോൺഗ്രുവൻ ടു സീറോ തന്നെയാണ്. അപ്പൊ ദാറ്റ് മീൻസ് ഈ സീറോയ്ക്ക് വൺ എന്ന് പറഞ്ഞ പവർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺഗ്രുവൻ ടു ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ദ ഓർഡർ ഓഫ് സീറോ ഈസ് വൺ. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് എലമെന്റ് വൺ നമ്മൾ കൺസിഡർ ചെയ്യാം. സോ വൺ പവർ വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ്, ഇറ്റ്സ് കോൺഗ്രുവൻ ടു വൺ മോഡ് സിക്സ്. ഈ വൺ പവർ ടു ആകുമ്പോൾ എന്തായിരിക്കും? വൺ വൺ ഇൻറ്റു വൺ അല്ല, വൺ പ്ലസ് വൺ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുന്ന ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ അതുകൊണ്ട് വൺ പവർ ടു എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ ആണ് നമ്മളോട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് വൺ പ്ലസ് വൺ മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ടു മോഡ് സിക്സ്. നെക്സ്റ്റ് വൺ പവർ ത്രീ കൺസിഡർ ചെയ്യുമ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് വൺ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ത്രീ മോഡ് സിക്സ് കിട്ടും. ഇനി വൺ പവർ ഫോർ ആകുമ്പോഴത്തേക്കും വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ഫോർ മോഡ് സിക്സ് കിട്ടും. ഇനി വൺ പവർ ഫൈവ് എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ, വൺ ഫൈവ് ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ഫൈവ് മോഡ് സിക്സ് കിട്ടും. ഇനി വൺ പവർ സിക്സ് എടുക്കുമ്പം നമ്മൾ വൺ സിക്സ് ടൈംസ് ആഡ് ചെയ്യാണ്, അപ്പം നമുക്ക് എന്ത് കിട്ടും? സിക്സ് മോഡ് സിക്സ് കിട്ടും, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. ഈ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. സോ ദാറ്റ് മീൻസ് വൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സിക്സ് ആയിരിക്കും. സോ ഓർഡർ ഓഫ് വൺ ഈക്വൽ ടു സിക്സ്. ഇനി നെക്സ്റ്റ് എലമെന്റ് ടു നമ്മൾ കൺസിഡർ ചെയ്യുക. ആദ്യം ടു പവർ വൺ എടുക്കുന്നു, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ടു മോഡ് സിക്സ്. ടു പവർ ടു എന്ന് പറയുമ്പം ടു രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക, ടു പ്ലസ് ടു മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ഫോർ മോഡ് സിക്സ്. ഈ ടു പവർ ത്രീ എന്ന് പറഞ്ഞാൽ ടു മൂന്ന് പ്രാവശ്യം ആഡ് ചെയ്യുക, ടു പ്ലസ് ടു, ദാറ്റ് ഈസ് സിക്സ് മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടി? കോൺഗ്രുവൻ ടു ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ടുവിന്റെ ഓർഡർ എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും. സോ ഓർഡർ ഓഫ് ടു ഈക്വൽ ടു ത്രീ. ഇനി നെക്സ്റ്റ് എലമെന്റ് ത്രീ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ത്രീ പവർ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രുവൻ ടു ത്രീ മോഡ് സിക്സ്. ഇനി ത്രീ പവർ ടു എന്ന് പറഞ്ഞാൽ ത്രീ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക, സോ ത്രീ പ്ലസ് ത്രീ മോഡ് സിക്സ്, ദാറ്റ് ഈസ് സിക്സ് മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. എന്ന് പറഞ്ഞാൽ ത്രീ പവർ ടു എടുത്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ത്രീ ഈക്വൽ ടു ടു. അപ്പോൾ ത്രീയുടെ ഓർഡർ നമുക്ക് ടു കിട്ടി. നെക്സ്റ്റ് ഫോർ എലമെന്റ് ഫോർ. ഫോർ പവർ വൺ എടുക്കുമ്പോൾ ഇറ്റ്സ് കോൺഗ്രുവൻ ടു ഫോർ മോഡ് സിക്സ്. ഈ ഫോർ പവർ ടു ആകുമ്പോൾ ഫോർ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഫോർ പ്ലസ് ഫോർ മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു എയ്റ്റ് മോഡ് സിക്സ് കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു മോഡ് സിക്സ് കിട്ടും. ഈ ഫോർ പവർ ത്രീ എന്ന് പറഞ്ഞാൽ ഫോർ മൂന്ന് പ്രാവശ്യം ആഡ് ചെയ്യുക, ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ, ദാറ്റ് ഈസ് ട്വൽവ് മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഫോർ പവർ ത്രീ എടുത്തപ്പോൾ കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഫോറിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ത്രീ ആയിരിക്കും. സോ ഓർഡർ ഓഫ് ഫോർ ഈക്വൽ ടു ത്രീ. ഈ ലാസ്റ്റ് എലമെന്റ് ആണ് ഫൈവ്. സോ ഫൈവ് പവർ വൺ എടുക്കുമ്പോൾ ഇറ്റ്സ് കോൺഗ്രുവൻ ടു ഫൈവ് മോഡ് സിക്സ്. ഈ ഫൈവ് പവർ ടു ആകുമ്പോൾ ഫൈവ് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് ഫൈവ് മോഡ് സിക്സ്, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ടെൻ മോഡ് സിക്സ്. ടെൻ മോഡ് സിക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കോൺഗ്രുവൻ ടു ഫോർ മോഡ് സിക്സ് കിട്ടും. ഇനി ഫൈവ് പവർ ത്രീ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫൈവ് മൂന്ന് പ്രാവശ്യം ആഡ് ചെയ്യുക, ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് മോഡ് സിക്സ്, അതായത് ഫിഫ്റ്റീൻ മോഡ് സിക്സ് എന്ന് പറയുമ്പം സിക്സ് ഇൻറ്റു ടു ട്വൽവ്, അത് കഴിഞ്ഞ് റിമൈൻഡർ വിൽ ബി ത്രീ, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ത്രീ മോഡ് സിക്സ് എന്ന് കിട്ടി. ഇനി ഫൈവ് പവർ ഫോർ എടുക്കുക, അപ്പോൾ അഞ്ചിന് നാല് പ്രാവശ്യം ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ട്വൻറ്റി മോഡ് സിക്സ്. ട്വൻറ്റി മോഡ് സിക്സിന് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടു മോഡ് സിക്സിൻ്റെ കോൺഗ്രുവൻ്റ് ആയിട്ട് കിട്ടും. ഇനി ഫൈവ് പവർ ഫൈവ് ചെയ്യുമ്പം ഫൈവ് ഫൈവ് ടൈംസ് ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് കോൺഗ്രുവൻ ടു ട്വൻറ്റി ഫൈവ് മോഡ് സിക്സ്. ട്വൻറ്റി ഫൈവ് മോഡ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൺഗ്രുവൻ ടു വൺ മോഡ് സിക്സ്. നമുക്കറിയാം സിക്സ് ഫോർ ട്വൻറ്റി ഫോറിനാണ്, അപ്പോൾ റിമൈൻഡർ ആണ് വൺ കിട്ടുക. ഈ ഫൈവ് പവർ സിക്സ് ചെയ്യുമ്പം ഫൈവ് നമ്മൾ സിക്സ് ടൈംസ് ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് തേർട്ടി മോഡ് സിക്സ്. തേർട്ടി മോഡ് സിക്സ് ഈസ് കോൺഗ്രുവൻ ടു സീറോ മോഡ് സിക്സ്. എന്ന് പറഞ്ഞാൽ ഫൈവ് പവർ സിക്സ് ചെയ്തപ്പം നമുക്ക് കോൺഗ്രുവൻ ടു ഐഡന്റിറ്റി എലമെന്റ് സീറോ ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ഫൈവ് ഈക്വൽ ടു സിക്സ്. സോ ഓർഡർ ഓഫ് ഫൈവ് ഈക്വൽ ടു സിക്സ്, അതാണ് എഴുതിയിട്ടുള്ളത്.
ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേസുകളാണ്. നമ്മൾ ഓപ്പറേഷൻ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എ പവർ എൻ കമ്പ്യൂട്ട് ചെയ്യാൻ. ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ പവർ എൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം എ ഇൻറ്റു എ ഇൻറ്റു എ എൻ ടൈംസ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഓപ്പറേഷൻ നമ്മളുടെ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ എൻ ടൈംസ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.